ഹലോ ഗൈസ്, അപ്പം ഞാൻ ഒരു വ്ളോഗറ്റ് വന്നിക്കണേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന അപ്പം ആരോ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. എൻ്റെ ഒരാൾ പറഞ്ഞതാണ് എന്നോട്, ഇവിടെ നമ്മുടെ അവിടെ തൃശ്ശൂർ ഭാഗത്ത് ശോഭ സിറ്റി മാൾ ഉണ്ട്, അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഗൾഫൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കുറേ ആൾക്കാർ ഇട്ടിട്ടൊക്കെ ഉണ്ട്, അല്ല അടിപൊളിയാ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ഒന്ന് പോയി നോക്കാമെന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ തൃശ്ശൂരിൽ നിന്ന്, മലപ്പുറം, ഞാൻ മലപ്പുറത്തല്ല, തിരൂരിൽ നിന്ന് തൃശ്ശൂർക്ക് അത്ര വലിയ പണിയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു പോവാ വിചാരിച്ച് ഞാൻ അവിടെ എത്തി ഗൈസ്. അപ്പം ഞാൻ വെറുതെ ചുമ്മാ വ്ളോഗ് എടുക്കുന്നത് വിചാരിച്ചല്ല, പക്ഷെ എനിക്ക് തോന്നി ഇനി നിങ്ങൾക്ക് കൂടി ഒന്നിലൊക്കെ കാണാമെന്നുള്ളത്, വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ് ഈ ഒരു വ്ളോഗ്. അപ്പം ഞാനിത് ആ ശോഭ സിറ്റി മാളിൽ എത്തിയിട്ടുണ്ട്, കുറച്ച് തോനെ നടക്കാനുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഗൾഫാണെന്നൊക്കെ തോന്നും, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു തേങ്ങില്ല ഗൈസ്, ഒരു തേങ്ങില്ല, വെറുതെ അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഏതൊരു മാളിൽ പോയി കഴിഞ്ഞാൽ ആദ്യം പോകുന്ന ബാത്റൂമിലേക്കാവും, അത് ഞാൻ പോയിട്ടുണ്ട്, ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടും. പക്ഷേ പിന്നെ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കൗണ്ടറൊക്കെ ആവാൻ വരിക. ഇവിടെ നമ്മൾ വിചാരിക്കും ആൾക്കാരൊക്കെ കുറച്ചുണ്ടാവുള്ളൂ, പക്ഷെ തോനെ എങ്ങനെ 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 വരുന്നത് നമുക്ക് കാണാം, നമ്മൾ തന്നെ കാണില്ല, പെട്ടെന്നും ആൾക്കാർ ഇതിലൊന്നും അറിയാം. അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഷാപ്പിലെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ പോയി നോക്കിയപ്പോൾ ഈ ചട്ടിച്ചോറാണ്. ചട്ടിച്ചോറ് എനിക്കിഷ്ടമാണ്, പക്ഷെ ഇത് തൊള്ളായി വെക്കാൻ പറ്റുമെന്നൊക്കെ തോന്നണില്ല. കാരണം ഞാൻ അവർ നല്ല കളർഫുള്ളൊക്കെ വെക്കും, പക്ഷെ തൊള്ളായി വെക്കാൻ ചിലപ്പോൾ ഉപ്പുകൂടും മുളകൂടും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചോറും മീൻകറിയൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ. ഒക്കെ അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചിക്കൻ മേടിക്കാൻ വിചാരിച്ച്, 5 പൈസക്കില്ല ഗൈസിൻ്റെ പൈസയൊക്കെ പോയി എന്നല്ലാണ്ട് ഓരോ ഇതും ഉണ്ടായിട്ടില്ല, തൊള്ളേ വെക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കൂടെ എടുക്കുന്ന ആൾക്കൊക്കെ എല്ലാം പറ്റിയ ശരിക്കൊന്നും പറ്റിയിട്ടില്ല. കാരണം അതിൻ്റെ സ്വഭാവം കുളിച്ചെടുക്കും, അതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അല്ല, ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നണ ആളാണ്, ചിക്കൻ KGF അതൊക്കെ തിന്നണ സാധനമാണ്. അതുകൊണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് വേഗം മനസ്സിലാവും ഏതാ രസം എന്നുള്ളത്. പിന്നെ അതാ ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മേളായിട്ട് തോന്നുള്ളൂ, ഒരു എന്താ പറയുക, ഗൾഫായിട്ട് ഫീൽ ചെയ്യുള്ളൂ ആ ഒരു ബാക്ക് ഭാഗം. അങ്ങോട്ട് പോകാനൊക്കെ നമുക്ക് പറ്റും. പിന്നെ വാങ്ങിച്ചതാ ഈ ഒരു മൊജിറ്റോ, പിന്നെ ഇതാണ് ഒരു എൻ്റെ ഒരു ഷെയ്ക്ക് അസാമം, ഇത് 5 പൈസക്കില്ല. അതിൽ ആ വെള്ള രസമുണ്ട്, മറ്റേ വേറെ രസം ചെയ്യുക. പിന്നെ ഗൈസ് ഞാൻ സീരിയസ്ലി പറയാമല്ലോ, ഇക്ക് നൈക്ക പ്രോഡക്റ്റ് വേണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. തന്നെ എല്ലായിടത്തും അടിച്ച് നല്ല പൈസയാണ്, നമുക്കറിയാം ആ ഒരു ബ്രാൻഡ് നല്ല പൈസയാണ്. പക്ഷെ ഒരു മാളിലും ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല, ഈ ഒരു ഭാഗത്ത് ഈ മാളിലുണ്ട്. നിങ്ങൾക്ക് നൈക്കൻ്റെ പ്രോഡക്റ്റ് എവിടെയും കിട്ടിയിട്ടില്ല, ഡയറക്റ്റായിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നൈക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാട്ടെ. ഞാൻ എന്തായാലും കയറി നോക്കിയപ്പോൾ ഒരു പറഞ്ഞേ ടെസ്റ്റ് ചെയ്യാനിപ്പോൾ പറ്റില്ല, കാരണം അത്രയും ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എടുക്കാതെ നമുക്ക് ടൈമില്ല. പിന്നെ അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കസ്റ്റമറല്ല സെയിൽ ചെയ്യുന്ന ആൾക്കാർ കുറച്ചുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ ബാക്ക്, ഞാൻ മോളിൽ നിന്ന് ഇരുന്നപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, ഇത് ഇങ്ങോട്ട് വരാൻ വെക്കും. ഇവിടെ വന്ന് കുത്തിരിക്കാൻ നല്ല രസമൊക്കെ തന്നെയാണ്, പക്ഷേ എന്താ പറയുക, നമുക്ക് നല്ല കോം ആയിട്ട് ഇരിക്കാനൊന്നും പറ്റൂല, അങ്ങനെ സമാധാനം എന്ന് പറയാനൊന്നും പറ്റൂല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഒരു പ്രൈവസി എന്തായാലും ഉണ്ടാവില്ല. കുറേ അവിടെ വേറെ കപ്പിൾസ് വാങ്ങാണ്ട് ഇങ്ങോട്ട് ചീറി മാങ്ങി നടക്കണവരാണ്. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല, സീരിയസ്ലി പറയാമല്ലോ, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഗൈസ് ഞാൻ ഷോർട്ട് അതാണ് പട്ടി ഷോ കാണിച്ചതാ, പക്ഷെ ഞാൻ ഇവിടെ ഒന്ന് വിഗാൻ നിന്നു. അപ്പോൾ കുറച്ച് ഞാൻ ഇപ്പോൾ ഇങ്ങനെ മോന്ത കുത്തി വിൽക്കുന്നൊരു സ്ഥലം വിഗൂല, വീണ് വിഗാൻ നിന്നിക്കണം ഞാൻ എന്തായാലും. പിന്നെ എന്താ പറയുക, എത്ര ഉള്ളൂ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളിനി വരാൻ ആഗ്രഹിക്കുന്നവർ, ഐ മീൻസ് ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവരോട് പറയണം, ദയവിച്ച് കടാ ഞാൻ അവിടെ നിന്ന് വീണ് ഇതാണ് ഞാൻ വിഗാൻ നിന്നെന്ന് പറഞ്ഞത്, സത്യം കേട്ടോ. ഞാനിക്കിനെ വിചാരിച്ചിട്ടില്ല, അതൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മലപ്പുറക്കാർ കറക്റ്റ് മലപ്പുറം ഉള്ളവരും മഞ്ചേരി ഭാഗം ഉള്ളവരും ഇങ്ങോട്ട് വരരുത്. പിന്നെ അതുപോലെ തന്നെ തിരുവുകാർക്ക് ഇങ്ങോട്ട് വരാം, സുഖമാണ് വരാനേ, വീട്ടിൽ പോകാൻ തിരുവുകാർക്ക് സുഖമാണ്. അല്ലാത്ത പല പല ജില്ലക്കാരും ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. ഈ ഒരു എന്താ പറയുക, പെട്ടിക്കൂടുകളൊന്നും കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും വരരുത്. ഇത് ഗൾഫല്ല, 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 ഗൾഫ് വേറെ, ഇത് വേറെ. ഞാൻ ഗൾഫ് കണ്ടിട്ട് എന്നാലും പറയുന്നത് ഞാൻ എന്താണ് വീഡിയോയിലൊക്കെ കണ്ടെങ്കിൽ ഗൾഫ്, പക്ഷേ ഇമ്മത്തെ ഇതൊന്നും ഗൾഫായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഇതിലൊക്കെ എന്താണ് മറ്റേ പരക്കൂട് അതിലൊക്കെ ജനങ്ങളുണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ അതാ ഈ സ്ഥലം, ഇത് ഇവിടെ വന്ന് കുത്തിരിക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ പറഞ്ഞല്ല, വലിയ കാമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യൂല. അങ്ങനെ ചെയ്യുന്നവർ മണ്ടന്മാരും തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഈ അത്രയും പൈസ കൊടുത്തിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരണ്ട കാരണം അത്രമാത്രം പൈസ ഫുഡിന് നന്നായിട്ട് മുടിയുന്നുണ്ട്. കാരണം നമുക്ക് മുണുങ്ങാൻ പറ്റൂല, തോന്നൂല. പിന്നെ എൻ്റെ കൂടെ ഒരാളുണ്ട്, ആളെ വീഡിയോസ് ആളെ മുഖം കാണിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ആൾക്കത് ഇഷ്ടമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഈ ഒരു വെള്ളം കണ്ടപ്പോൾ എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നി, ആ മൊയിലാളിക്ക്, ഐ മീൻസ് ആ ബംഗുവിന് ഞാൻ ഇരിക്കണേൽ അയാൾക്ക് കുഴപ്പം തോന്നിയില്ല. പക്ഷേ ഞാൻ ഇരിക്കുന്നത് കണ്ടിട്ട് വേറെ കുറേ മൊരടൻ ചക്കന്മാർ വന്ന് അവിടെ കുത്തിയിരുന്നേ, ഓര് കിടന്ന് അത് കുലിക്കുക, അപ്പോൾ ഒരിക്കത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പം ഞങ്ങളൊക്കെ നീച്ച് പോകാൻ പറഞ്ഞവർ അങ്ങനെ കുറേ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. സോ അതൊക്കെ തന്നെ. പിന്നെ ഇതാ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു അത്ര വലിയ സമാധാനമൊന്നും കിട്ടില്ല അവിടെ വന്ന് കുത്തിയിരുന്നാൽ. അതിന് നല്ല നല്ല ബീച്ചിലൊക്കെ പോയി ഇരിക്കുന്നതാണ്.
പിന്നെ അതാ നമ്മൾ പോവാണ്. അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങിയ കാരണം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇറങ്ങിയാതൊരു നേരത്തില്ല, അവിടെ ഇരിക്കാൻ തന്നെ തോന്നൂല. കാരണം എനിക്ക് സത്യം പറയില്ല, ഫുഡിനൊക്കെ ഭയങ്കര പൈസ ഉണ്ട്, ടാക്സ് നല്ലുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ആളെ, പക്ഷെ എനിക്ക് ഫുഡ് ടേസ്റ്റ് ആണ്. ഇനി ഇപ്പം എത്ര പൈസ ഉണ്ടെങ്കിലും ഫുഡിനൊരു തൊള്ളയാക്കാൻ പറ്റുന്ന ഫുഡാണെങ്കിൽ ഓക്കെ. എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല, നല്ലൊരു ഫുഡായിട്ട് തോന്നിയില്ല, ഒന്നും തോന്നിയിട്ടില്ല. സീരിയസ്ലി എനിക്ക് എന്നൊന്നും തോന്നിയില്ല. പൈസ ഉള്ളവർക്കാണ് ഇങ്ങോട്ട് വരെ, അല്ലാത്ത ആരും വെറുതെ വന്ന് സമയം കളയണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേറെ എവിടേക്കുമില്ലൊക്കെ നമുക്ക് പോണതായിരിക്കും നല്ലത്. ഇതിൽ നല്ല എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും എനിക്ക് തോന്നി. കാരണം വെറുതെ അങ്ങോട്ട് പോയി, ഒരു കാര്യമില്ല. തിരൂക്കാർക്ക് വേണമെങ്കിൽ വന്ന് നോക്കാം ജസ്റ്റ്, അല്ലാതെ വേറെ ജില്ലക്കാർ ഇങ്ങോട്ട് വരരുത്. അപ്പം ഞാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പലത് ചിന്തിക്കും, അതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ ഫുൾ നെഗറ്റീവാണ്, ഓൾക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള. പക്ഷേ ഞാൻ സീരിയസ്ലി പറയാമല്ലോ, ഈ ഒരു മാൾക്ക് വരണ്ട. നിങ്ങൾ വേണമെങ്കിൽ കോഴിക്കോട് ഹൈലറ്റ് മാൾക്കോ അവർക്കൊക്കെ പോയി, അടിപൊളി സ്ഥലമാണ് ഹൈലറ്റ് മാൾ എന്നൊക്കെ പറയണമെങ്കിൽ. ഇത് എന്ത് പുറമെ കാണുന്ന നല്ല ഭംഗിയെന്നല്ലാതെ, കുറേ കാടും പുല്ലും ഒക്കെ ഉണ്ടെന്നല്ലാതെ ഉള്ളു കയറി 5 പൈസ ഒക്കെ ഉണ്ടല്ലോ. അപ്പം എന്നത് എവിടെ എത്ര വേണം ഗൈസ്? മൂഞ്ച് വ്ളോഗായിരിക്കും. ടാറ്റാ.